അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ. സംഘടിത നമസ്കാരം. സംഘടിത നമസ്കാരം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നമസ്കാരം. എല്ലാവരും സംഘടിച്ചിട്ട് പിന്നെ ഇമാമും മഅ്മൂമുമായി നിന്ന് നമസ്കരിക്കുന്നതിൻ്റെ രൂപങ്ങളും അതിൻ്റെ പ്രാധാന്യവുമെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ്, ഇമാമിനെ മുന്തി നിൽക്കരുത്, പിന്നെ കാലിൻ്റെ മടമ്പ് ശരിയാക്കി വേണം നമസ്കരിക്കാൻ, പിന്നെ ഇമാമിനേക്കാൾ ഇമാമിനെ നമ്മൾ ഓവർടേക്കാൻ പറ്റില്ല അല്ലേ. ഇമാമിൻ്റെ ചലനങ്ങൾ അതിനെ മുൻകടക്കാൻ നമുക്ക് മാമൂമിങ്ങളായ നമുക്ക് പറ്റുകയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ പിന്നെ പിന്നെ അതിൻ്റെ താഴെ പേജ് നമ്പർ 28 അന്ന് നിങ്ങൾ 28 ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഭാഗം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എല്ലാവരും പുസ്തകർക്ക് എല്ലാവരും എടുത്തോ? ഓക്കെ, എന്നാലേ വരലും വെക്കുക കേട്ടോ. ഞാൻ വായിക്കുകയുണ്ട് ഇവിടെ. ജമാഅത്തിൻ്റെ നേരം കണ്ട നിങ്ങൾ ദിയം വായിക്കുന്നുണ്ട്. ഓക്കെ, ജമാഅത്തിൻ്റെ നേരം. ദൂരെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടിയാണ് റമീസ്. മധ്യ വേനൽ അവധിക്ക് സ്കൂളടച്ചപ്പോൾ അവൻ നാട്ടിലെത്തി. ഹോസ്റ്റലിലെ മസ്ജിദിൽ അഞ്ചു നേരവും കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുന്ന റമീസിന് സ്വന്തം നാട്ടിലെ പള്ളിയിലെത്താൻ തിടുക്കമായി. അവൻ ഉമ്മയോട് സലാം പറഞ്ഞ് ധൃതിയിൽ പള്ളിയിലേക്ക് നടന്നു. ആ റമീസ് എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. ആ കുട്ടി എവിടെ പഠിക്കുന്നത്? നമ്മൾ അൽഫാറൂഖിൽ പഠിക്കുന്നത് പോലെ കുട്ടി കുറച്ച് ദൂരെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത് അല്ലേ. ചില കുട്ടികൾ വീട്ടിലേക്ക് വരില്ല, സ്കൂളിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവും, അവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും, ബോർഡിംഗ് സ്കൂളുകളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനത്തെ സ്കൂളിൽ പഠിക്കുന്ന റമീസ് അവിടെ അഞ്ചു വക്ത് നമസ്കാരം കൃത്യമായി നമസ്കരിക്കും. കാരണം എന്താണ്? അവിടെ അതിനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ സ്കൂളിൽ ലുഹുർ നമസ്കാരം നമ്മൾ കൃത്യമായി നമസ്കരിക്കും അല്ലേ. എന്നാൽ അസറോ ആ സമയത്ത് നമ്മൾ സ്കൂൾ വിടാനായി, പിന്നെ മാരിബ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ അങ്ങനെ സൗകര്യമല്ല. എന്നാൽ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ, ഹോസ്റ്റലിൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ അതാ കറക്റ്റ് സമയത്ത് നമുക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. ഓക്കെ, അപ്പോൾ ഈ റമീസ് അവിടുന്ന് എല്ലാ വക്തിലും ബാങ്ക് കൊടുക്കുന്ന ആ സമയത്ത് നമസ്കാര സമയത്തിന് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിൽ എത്തിപ്പെടും. അങ്ങനത്തെ റമീസ് ഒരു ദിവസം സ്കൂള് അടക്കൂലേ, എന്ന് കൊല്ലം വർഷ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ അടക്കും അല്ലേ, ആനുവൽ എക്സാം കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അങ്ങനെ അടച്ചതിന് ശേഷം 2 മാസം നമുക്ക് വെക്കേഷൻ ഉണ്ടാവും. ആ സമയത്ത് വീട്ടിലോട്ട് വന്നപ്പോൾ അവനക്ക് എന്താണ് ബാങ്ക് വിളി കേട്ടാൽ ഉടനെ പള്ളിയിലെത്തണം. എന്താ കാരണം? അവൻ ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെയാണ് ശീലിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വീട്ടിലെത്തിയപ്പോഴും വീട്ടിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ഉടനെ നമസ്കരിക്കാൻ വേണ്ടി ജമാഅത്തായി നമസ്കരിക്കാൻ ഈ റമീസി എന്ന് പറയുന്ന കുട്ടി പള്ളിയിൽ എത്തും. ഓക്കെ, അങ്ങനെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉമ്മയോടും ഉപ്പയോടൊക്കെ സലാം പറഞ്ഞിട്ടാണ് റമീസ് പള്ളിയിലോട്ട് പുറപ്പെടുക. ഓക്കെ, 2-ാമത്തെ പാരഗ്രാഫ്. പള്ളി ആകെ മാറിയിരിക്കുന്നു, പുതിയ നിറം പൂശി സുന്ദരമാക്കിയിട്ടുണ്ട്. പള്ളിമുറ്റത്ത് വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അലങ്കാര ചെടികൾ കൂടുതൽ ഭംഗിയായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങി പള്ളിയിലെത്തി. പള്ളിയിലെത്തിയപ്പോൾ മുമ്പ് കണ്ട പള്ളിയൊന്നുമല്ല, ആ പള്ളി നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. എങ്ങനെ മനോഹരമാക്കിയിട്ടുള്ളത്? പള്ളിൻ്റെ മുമ്പിൽ ചെടികളുണ്ട്, പിന്നെ നല്ല നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നല്ല ചിട്ടയോട് കൂടി നല്ല ഉഷാറാക്കിയിട്ടുണ്ട് റമീസിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളി. ഓക്കെ, പിന്നെ പേജ് നമ്പർ 29 ഉണ്ടല്ലേ, എല്ലാവരും വെക്ക് വരല്ലോ. മാരിബ് നമസ്കാരത്തിന് കൂട്ടുകാരെ എല്ലാവരും എത്തിയിരിക്കുന്നു. അവൻ സന്തോഷമായി. ബാങ്കിൻ്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ തൊട്ടപ്പുറത്തുള്ള ഗ്രൗണ്ടിൽ നിന്ന് കളി അവസാനിപ്പിച്ച് വരികയാണവർ. അവൻ നേരെ പള്ളിയിലെ നമസ്കാര പട്ടിക സ്ഥാപിച്ച ചുമരിനടുത്തേക്ക് നീങ്ങി കീശയിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ സമയം എഴുതി വെച്ചു. അങ്ങനെ മാരിബ് നമസ്കാരത്തിനാണ് റമീസ് പള്ളിയിലോട്ട് എത്തുന്നത്. അപ്പോൾ എന്താണ് അവിടെ കാണുന്ന കാഴ്ച? അപ്പോൾ തൊട്ടടുത്തുള്ള കുറേ കുട്ടികളുണ്ടല്ലേ, വീടിൻ്റെ അടുത്തൊക്കെയുള്ള കുട്ടികളൊക്കെ അവിടെ കളിക്കാർ ഉണ്ടാവും. കളി കഴിഞ്ഞിട്ട് അവർ
മാരിബ നമസ്കാരത്തിൽ ബാങ്ക് കൊടുത്ത ഉടനെ കളിയെല്ലാം അവസാനിപ്പിച്ച് വൃത്തിയായി അവരും പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ നല്ലൊരു കാഴ്ചയും നമ്മുടെ റമീസ് അവിടെ വെച്ച് കണ്ടു. ഓക്കെ, പിന്നെ അങ്ങനെ റമീസ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയോ? നേരെ പോകുന്നത് എവിടേക്കാണ്? പള്ളിയിൽ കയറിയിട്ട് അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ പള്ളിയിലുണ്ടാവും അതേപോലെ ബോർഡ്. എന്തിനാണ് ആ ബോർഡ്? ആ നമ്മുടെ നമസ്കാര സമയം അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? നമ്മൾ ബാങ്ക് കൊടുത്ത ഉടനെ നമസ്കരിക്കുമോ? ഇല്ല, ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല അല്ലേ. ചില പള്ളിയിൽ ബാങ്ക് കൊടുക്കും, എന്നിട്ട് 20 മിനിറ്റ് പിന്നെ എല്ലാവരും നമസ്കരിക്കാൻ വരുന്നത് അവർക്ക് സമയം കൊടുത്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമസ്കാരം തുടങ്ങുക. ഓക്കെ, ഇപ്പം നമ്മുടെ സ്കൂളും നമ്മൾ പിന്നെ വെള്ളിയാഴ്ച ജുമാ തുടങ്ങും അല്ലേ. 12:30 ബാങ്ക് കൊടുത്താൽ 12:00 ബാങ്ക് കൊടുത്താൽ 12:30 പിന്നെ ഖുതുബ തുടങ്ങും. അങ്ങനെ 1 മണിക്ക് നമസ്കാരം തുടങ്ങുന്ന രൂപത്തിലാണല്ലേ. ബാങ്ക് കൊടുത്ത ഉടനെ നമസ്കാരം ആരംഭിക്കാറില്ല. കാരണം എന്താണ്? ആ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ പള്ളിയിലോട്ട് വരണമല്ലേ. ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിലോട്ട് വരും, എന്നിട്ട് ഒന്നുമൊക്കെ എടുത്ത് സുന്നത്തൊക്കെ നമസ്കരിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിസ്കാരം തുടങ്ങുക. അപ്പം നിസ്കാരത്തിൻ്റെ സമയം രേഖപ്പെടുത്തിയിട്ട് ഒരു ബോർഡ് എല്ലാ പള്ളിയിലുണ്ടാവും, ചില പള്ളിയിലൊക്കെ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പള്ളിയിൽ ഉണ്ടാവും നിസ്കാര സമയം. ആ കറക്റ്റ് സമയത്താണ് നിസ്കാരം തുടങ്ങുക. അപ്പോൾ റമീസ് എന്ത് ചെയ്തു? ആ ബോർഡിൽ പോയിട്ട് ആ നമസ്കാരത്തിൻ്റെ സമയമൊക്കെ കടലാസിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് എഴുതി വെച്ചു. എന്തിന്? അവനക്കും ആ ജമാഅത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് നമ്മൾ റമീസ് അല്ലേ. ചിലപ്പം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിസ്കാരം തുടങ്ങും. അപ്പോൾ റമീസ് എത്തിയ 20 മിനിറ്റിന് ശേഷമായിരിക്കും അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ റമീസ് അത് കറക്റ്റ് ആയി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യണത്? നിസ്കാരത്തിൻ്റെ സമയമൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ നല്ല കുട്ടിയാണ് റമീസിലേ. ഇതേപോലെ നിങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, തൊട്ടടുത്തുള്ള ഇപ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമല്ല. ഇപ്പോൾ കൊറോണ കോവിഡാണ്, അതുകൊണ്ട് നമ്മൾ പള്ളിയിലോട്ടൊന്നും അല്ലാതെ കുട്ടികൾക്കൊന്നും പോകാൻ പാടില്ല. നമ്മളിത് പറയുന്നത് പൊതുവേ ഉള്ള കാര്യങ്ങളാണ്. ഇനി ഈ കോവിഡ് 19 ഈ മഹാമാരി നമ്മളെ വിട്ടു പോകും ഇൻഷാല്ലാ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ക്ലാസ്സിൽ. ഓക്കെ, ജമാഅത്തെ നമസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ രൂപങ്ങളൊക്കെ പറഞ്ഞു തരാം. കാരണം എന്താണ്? ആ ഇപ്പോൾ ഈ സാഹചര്യം നമുക്ക് അനുകൂലമല്ലെങ്കിലും ഈ കൊറോണ എന്ന മഹാമാരി നമ്മളെ വിട്ടു പോകും. അതിന് ശേഷം നിങ്ങൾ ഇത് പ്രകാരം ചെയ്യണമെന്നാണ് ഞാൻ പിന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളും നിങ്ങളോടും അതേപോലെ ജമാഅത്തിന് നമസ്കാരം സമയം നോക്കിയിട്ട് നിങ്ങളോട് ഒരു ചാർട്ട് ഒരു പട്ടിക തയ്യാറാക്കാൻ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുമോ? നിസ്കാരത്തിൻ്റെ സമയം നോക്കിയിട്ട് അതിനൊരു പട്ടിക നിങ്ങൾ തയ്യാറാക്കി വെക്കാൻ. ഇപ്പോൾ ജമാഅത്ത് ഇപ്പം ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോൾ, അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ ഹദീസ് കണ്ടെത്താം ഉണ്ടോ? ഹദീസ് എന്താണ് ഹദീസ്? ഹദീസ് എന്ന് പറയാൻ എന്താണ്? ആ റസൂല് നമുക്ക് പറഞ്ഞു തന്നതിനാണ് ഹദീസിലെ. റസൂലിൻ്റെ പ്രവർത്തനങ്ങൾ, റസൂലിൻ്റെ സംസാരം, ഇതൊക്കെയാണ് ഹദീസ്. അപ്പോൾ ഈ ജമാഅത്തായി നമസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ഹദീസ് കണ്ടെത്തി ചാർട്ടിലെയ്തു. ആ നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി റസൂല് എന്ത് പറഞ്ഞു, റസൂല് പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളോട് ഒരു ചാർട്ടിൽ എഴുതി നിങ്ങളോട് വെക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് എഴുതി വിട്ടുതരാൻ വേണ്ടി പറഞ്ഞിരുന്നു. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എന്ത് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നബി പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ബോർഡിൽ എഴുതി തന്നിരുന്നു. 20 ഇരട്ടി പദവി കൂടുതലുണ്ട്, അതന്നെ ഹദീസ്. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഇനിയും കുറേ കുട്ടികൾ എഴുതി വിട്ടു തരാനുണ്ട്, അവർ അത് എഴുതി വിട്ടു തരണം. അത് നല്ല ഹൈലൈറ്റ് ചെയ്ത് ഒരു ബോക്സിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളുടെ പുസ്തകത്തിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എഴുതി വെക്കണം. ഇനിയും എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിയിട്ട് എനിക്ക് വിട്ടു തരണം കേട്ടോ. കുറച്ച് കുട്ടികളൊക്കെ എഴുതി വിട്ടു തന്നിട്ടുണ്ട്, എഴുതാത്തവർ എത്രയും പെട്ടെന്ന് എഴുതണം. പിന്നെ ഇനി സമയം രേഖപ്പെടുത്താം കണ്ടോ. സമയം രേഖപ്പെടുത്താം എന്താണ്? ഈ ആഴ്ചയിൽ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ സമയം പള്ളിയിലെ ബോർഡിൽ നോക്കി ക്ലോക്കുകളിൽ രേഖപ്പെടുത്താമോ? ആ നിങ്ങളോടാണ് പറഞ്ഞത്. എന്താ കുറേ ക്ലോക്ക് ഉണ്ടല്ലേ, 1, 2, 3 അങ്ങനെ 5 ഉണ്ട്. അത് 5 ക്ലോക്ക് എന്തിനാണ്? 5 നിസ്കാര സമയമാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് കൊടുത്ത് ചിലപ്പം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവിടെ ജമാഅത്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ പള്ളിയിലൊക്കെ എപ്പോഴാണ് ജമാഅത്ത് തുടങ്ങുക എന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തണം. ഇവിടെ കണ്ടോ സുബഹ് നമസ്കാരം, കണ്ടോ സുബഹ് എത്ര മണിക്കാണ്?
പിന്നെ അഞ്ച് ഉദാഹരണത്തിന് 5:30 ബാങ്ക് കൊടുത്തു, നമസ്കാരം പോയാൽ തുടങ്ങാം 5:45. അപ്പൊ നിങ്ങൾ ഈ സൂചി 5:45 വരക്കണം. ഇവിടെ 5 ചെറിയ സൂചി 5-ലും ഈ മിനിറ്റ് സൂചി 45-ക്കും. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇതിന് മുമ്പ് കുട്ടികൾ എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങൾ കാര്യമാക്കട്ടെ കേട്ടോ. ഇത് ഇവിടുത്തെ പഴയ പുസ്തകമാണ്. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി പുസ്തകം എടുത്തതാണ്. ഈ പുസ്തകം നിങ്ങൾ നോക്കണ്ട. ഓക്കെ. അതേപോലെ ലുഹൂർ 12:30 ലുഹൂർക്ക് ബാങ്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കാരം പോയാൽ തുടങ്ങുക 12:30 നിസ്കാരം സ്റ്റാർട്ട് ചെയ്യൂല, ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പോൾ 12:45. അപ്പോൾ ചെറിയ സൂചി 12-ലും മിനിറ്റ് സൂചി 45-ലും വരുന്ന രൂപത്തിൽ നിങ്ങൾ എഴുതണം. ഓക്കെ. അങ്ങനെ സുബഹ്, പിന്നെ ലുഹൂർ, അസർ, മഗ്രിബ്, ഇശ, ഈ 5 വഖ്ത് നമസ്കാരത്തിൻ്റെയും നമസ്കാര സമയം, ബാങ്കിന്റെ സമയമല്ല, നമസ്കാര സമയം നിങ്ങൾ ഇതിൽ ഇതേപോലെ സൂചി, മിനിറ്റ് സൂചി, പിന്നെ എല്ലാം വെച്ചിട്ട് നിങ്ങൾ അതിൽ മാർക്ക് ചെയ്ത് എനിക്ക് ഫോട്ടോ എടുത്ത് വിട്ടു തരണം. ഓക്കെ. ആ മറക്കരുത്, ഹോം വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ പാഠം ഇവിടെ കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. സംഘടിത നമസ്കാരം, സംഘടിത നമസ്കാരം പാഠത്തിന്റെ പേര് അല്ലേ. ഒന്നാമത്തെ ചോദ്യം, ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ബാഷ് ഇരട്ടി പുണ്യമുള്ളതാണ് ജമാഅത്ത് നമസ്കാരം. എത്ര ഇരട്ടിയാണ്? നമ്മൾ മുമ്പ് പറഞ്ഞു 27 ഇരട്ടി. അപ്പോൾ 27 നേര്. ഓക്കെ, ആൻസർ. പിന്നെ സെക്കൻഡ്, നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾക്ക് ബാഷ് എന്ന് പറയുന്നു. നിസ്കാരം നേതൃത്വം കൊടുക്കുന്ന ആൾക്ക് എന്താണ്? ഇമാമ് അല്ലേ. എല്ലാവർക്കും അറിയില്ലേ, ഇമാമാണ് മുമ്പിൽ നിൽക്കുക, ഇമാമാണ് നേതൃത്വം കൊടുക്കുക സംഘടിത നമസ്കാരത്തിന്. അപ്പൊ അവർക്ക് പറയുന്ന പേര് ഇമാമ്. അപ്പോ മാമൂമ് അറിഞ്ഞ ഞാൻ എഴുതിയിട്ടില്ല, ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. മാമൂമ് ആരാണ്? ഇമാമിന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കുന്നവർക്കാണ് മഅ്മൂം എന്ന് പറയുക. അത് എഴുതിയിട്ടില്ല, അത് നിങ്ങളുടെ ഓർമ്മയിൽ വേണം. ഓക്കെ. പിന്നെ എന്താണ് മൂന്നാമത്തെ ചോദ്യം, എന്താണ് ജമാഅത്ത് നമസ്കാരം? എന്താണ് ഇമാമിന് പിന്നിൽ അണിയായി നിന്ന് സംഘടിതമായി നിർവഹിക്കുന്നതാണ് ജമാഅത്ത് നമസ്കാരം. ഓക്കെ. ജമാഅത്ത് നമസ്കാരം എന്താണ്? ഇമാമിന്റെ പിന്നിൽ അണിയായി നിന്ന് സംഘടിതമായി നിർവഹിക്കുന്നതിനാണ് ജമാഅത്ത് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങളാണ് പഠിക്കുക. ജമാഅത്ത് നമസ്കാരം എന്താണ്? ഇമാമിന്റെ പിന്നിൽ അണിയായി നിന്ന് പിന്നെ സംഘടിതമായി നിർവഹിക്കുന്നതാണ് ജമാഅത്ത് നമസ്കാരം. അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ പഠിച്ചാൽ പിന്നെ വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുകയില്ല കേട്ടോ. പിന്നെ ഇതിലൊരു ക്വസ്റ്റ്യൻ ആൻസറും കൂടെ എഴുതുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണ്? ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അതിൽ എഴുതിയിട്ട് അപ്പോൾ ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഞാൻ എല്ലാവരും എഴുതിയിരിക്കാം. ഓക്കെ, ഞാൻ വായിക്കട്ടെ. ഓക്കെ. നാലാമത്തെ ചോദ്യം കേട്ടോ, നാലാമത്തെ ചോദ്യം. സംഘടിതമായി നമസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഒന്ന്, എന്താണ് നിയ്യത്ത് വെക്കുക. ഇമാമിനൊപ്പം നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഇമാമിനോടൊപ്പം നമസ്കരിക്കുന്നുവെന്ന് നിയ്യത്ത് വെക്കുക. 2, ഇമാമിനേക്കാൾ മുമ്പിൽ നിൽക്കരുത്.
മൂന്ന് ഇമാമിന്റെ തുടർച്ചയായ ഓക്കേ, ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന്, ഇമാമിനോടൊപ്പം നമസ്കരിക്കുന്നതിന് മുമ്പ് നിയത്ത് വെക്കണം. ഞാൻ ഇമാമിനോടൊപ്പം നമസ്കരിക്കുന്നു എന്ന് നിങ്ങൾ നിയത്ത് വെക്കണം. രണ്ട്, ഇമാമിനേക്കാൾ മുമ്പിലായി നിൽക്കരുത്. ഇമാമ് നിൽക്കുകയാണെങ്കിൽ ഇമാമിനേക്കാൾ മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുകയില്ല. ഇമാമിന്റെ ബാക്കിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. പിന്നെ മൂന്നാമത്തത്, ഇമാമിന്റെ തുടർച്ചയായ രണ്ട് പ്രവർത്തികൾ പിന്നിലാകരുത്. ഇമാമിന്റെ തുടർച്ചയായ രണ്ട് പ്രവർത്തികൾ നിങ്ങൾ പിന്നിലാവരുത്. അത് നിസ്കരിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ല, സുജൂദ് പോയി വീണ്ടും രണ്ടാമത്തെ സുജൂദും ചെയ്തു. അപ്പോൾ നിങ്ങളോ, നിങ്ങൾ ഒരു സുജൂദ് ചെയ്തിട്ടില്ല. അത് പറ്റുമോ? പറ്റുകയില്ല. അപ്പോൾ നിങ്ങൾ ഇമാമിനേക്കാൾ രണ്ട് ചെല്ലം പിന്നിലായി. അപ്പോൾ അത് ശരിയാവുകയില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പിന്നെ ഭംഗിയായിട്ട് എഴുതിയെടുത്ത് നോട്ട്ബുക്കിൽ എഴുതി എനിക്ക് വിട്ടു തരണം. പിന്നെ ഈ ഹോംവർക്കും കൂടെ നിങ്ങളതിൽ ഉൾപ്പെടുത്തണം. ഇതാ നിങ്ങൾ നിസ്കരിക്കുന്ന ആ സമയം, അതിൻ്റെ ഇപ്പോൾ ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പോകാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമസ്കരിക്കുന്ന സമയം എഴുതിയാലും മതി. ഓക്കെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ബാങ്ക് കൊടുത്ത് നിങ്ങളെപ്പോഴാണ് നിസ്കരിക്കുക, ആ നിസ്കരിക്കുന്ന സമയം ഇവിടെ രേഖപ്പെടുത്തിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ രണ്ട് ഹോംവർക്കായി. പിന്നെ 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 പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലേ. ഈ രണ്ട് ഹോംവർക്ക്, ഈ ക്വസ്റ്റ്യൻ ആൻസറും ഈ ക്ലോക്ക് അല്ലേ, ഇതും നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് വിട്ടു തരണം. പിന്നെ ഇതോട് കൂടെ തന്നെ ജമാഅത്തായി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വീട്ടിൽ നിങ്ങളെ ഉപ്പയും ഉമ്മയും എല്ലാവരും ആ ഒപ്പം നിന്ന് നിസ്കരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കോവിഡ് കാലഘട്ടത്തിൽ അല്ലേ, പള്ളിയിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അല്ലേ. പരമാവധി പള്ളിയിൽ പോകാതിരിക്കാനാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് അല്ലേ. പള്ളിയിൽ കുറച്ച് ആളുകളെ, പ്രത്യേകിച്ച് കുട്ടികളായ നിങ്ങൾക്ക് പള്ളിയിലോട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ വീട്ടിലുള്ള നിങ്ങളെല്ലാവരെയും വിളിച്ച് നിങ്ങൾ സംഘടിതമായി നമസ്കരിക്കണം. അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പാഠം ഇവിടെ തീർന്നു. ഇനി നമുക്ക് പിന്നെ പാഠം ഈ സുന്നത്ത് നമസ്കാരങ്ങളെ പറ്റിയാണ് അടുത്ത പാഠം. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സുന്നത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം, അത് പിന്നെ കൂടുതലായി നമുക്ക് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഫർദ് നമസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് കുറേ നിസ്കരിക്കാണ്ടല്ലേ. അപ്പോൾ അത് എവിടേക്കാണ്, ഏത് സമയത്താണ് എന്നുള്ളതാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നുമില്ല, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ ഇതിന് മുമ്പ് ഹോംവർക്ക് എന്തെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടു തരണം. പിന്നെ ഇന്ന് തന്നെ വിട്ടു തരുന്നതാണ് നല്ലത്. ഇന്ന് ക്ലാസ് കണ്ടതിന് ശേഷം ഇന്ന് തന്നെ വിട്ടു തരിക. അത് പിന്നെ പിറ്റേന്ന് ഒരു സമയത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ അന്നത്തെ സബ്ജക്റ്റ് ഏതാണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടെ വലിയ കൂടുതൽ ഹോംവർക്ക് ഉണ്ടോ, ഒക്കെ കൂടെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പറഞ്ഞ് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്ത് വിട്ടു തരണം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. അന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.